സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനസ്, ഈസി ലിവിംഗ് വിത്ത് അനസ്. അപ്പോൾ തന്നെ ഞങ്ങൾ അഡ്ലൈഡ് പാർട്ട് ഒന്നും രണ്ടും തീർന്നു. ഇനി മൂന്നാമത്തെ പാർട്ടാണ്. അപ്പോൾ ഒന്ന് രണ്ടും ഒന്ന് കണ്ടുവരുന്നു കേട്ടോ. അപ്പോൾ മൂന്നാമത്തെ പാർട്ടിൽ ഞങ്ങൾ ഫസ്റ്റ് നൈറ്റ് തീർന്നതിന് ശേഷം ഫസ്റ്റ് ആക്ടിവിറ്റി തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അത്യാവശ്യം റെസ്റ്റ് എടുത്തു. ഇനി ഭക്ഷണം കഴിച്ചിട്ട് ഇന്നത്തെ പരിപാടി തുടങ്ങാം. അപ്പൊ ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന കേപ്പ് ജാബ്സിലുള്ള ബിഗ് ഫോർ കാരവൻ പാർക്ക് ആൻഡ് അക്കോമഡേഷൻ. ബിഗ് ഫോറിൻ്റെ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ബിഗ് ഫോർ ആണ്. ഇത് കണ്ട ബീച്ച് സൈഡാണ്. രാവിലെ എണീക്കണ തന്നെ ഈ കൊക്കറ്റുകളുടെ സൗന്ദര്യം. ഇത് ഗിനിക്കോയ് ബ്രേക്ക്ഫാസ്റ്റ് ടൈം. അവക്കാഡോ, മഷ്റൂം, എഗ് ടോസ്റ്റ്. കേപ്പ് ജാവിസ് ഓസ്ട്രേലിയയിലെ സൗത്ത് ഓസ്ട്രേലിയ സ്റ്റേറ്റിലെ ഫ്ലോറ പെനിൻസുലയിലെ വെസ്റ്റ് എൻഡിലുള്ള ഒരു ടൗൺ ആണ്. കേപ്പ് ജാവിസിൽ നിന്നും പുറത്തേക്ക് പോകാൻ വേണ്ടിയുള്ള ഈ ഒരു ഡ്രൈവ് ഉണ്ടല്ലോ, സൂപ്പറാണ്. മലകളും ബീച്ച് സൈഡിൽ കൂടെയുള്ള ഈ ഒരു വ്യൂ, ഈ വ്യൂവും യാത്രയുണ്ടല്ലോ. നമ്മൾ വിക്ടോറിയയിലെ മെൽബണിലെ ഗ്രേറ്റ് ഓഷ്യൻ റോഡിലെ ആ ഡ്രൈവ് അതുപോലെ തന്നെ സൂപ്പർ. ഈ വീഡിയോ കാണുന്നവർക്ക് ഈ കാണുന്ന കാഴ്ചയുടെ ഭംഗി എത്രമാത്രം ആസ്വദിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്തായാലും സൂപ്പറാണ്, ഫാന്റാബുലസ്. ഇതിൽ കൂടി പോകുമ്പോൾ ഒരിക്കലും മിസ്സാവാത്ത സംഭവമുണ്ട്, ഒരു വലിയൊരു ബുദ്ധ സ്റ്റാച്ചു. ഇത് സൗത്ത് ഓസ്ട്രേലിയയിലെ സെല്ലിക്സ് ബീച്ചിലുള്ള ബുദ്ധ ടെമ്പിൾ. അതായത് ഞങ്ങൾ മൗണ്ട് ലോഫ്റ്റിയിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. റെഡി, എങ്ങോട്ടെന്നല്ലേ ഹൈക്കിങ്ങിന് പോവാണ്, മൗണ്ട് ലോഫ്റ്റി. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ഫസ്റ്റ് ആക്ടിവിറ്റി ഞങ്ങൾ പോണത് മൗണ്ട് ലോഫ്റ്റിയിൽ. മൊത്തം മുകളിൽ വരെ പോകാൻ പോവാണ്, ഹൈക്കിങ്ങിനാണ്. ഒരു 4-5 കിലോമീറ്റർ ഉണ്ട്. കുട്ടികളും എല്ലാവരും ഉണ്ട്, നോക്കട്ടെ. ഫുൾ സെറ്റാണ്, സാധനങ്ങൾക്ക് റെഡിയാണ്. അപ്പോൾ റെഡി ഗൈസ്, ലെറ്റ്സ് ഗോ. ഈ മൗണ്ട് ലോഫ്റ്റിയിലെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള സമ്മിറ്റാണ്. അതിലേക്ക് നമുക്ക് കറക്റ്റ് പോവാം. പക്ഷേ ഇതാ ഞങ്ങൾ എല്ലാവരും കൂടി നടക്കാൻ പോവാ. ഇത് കണ്ടാ, ഇവിടുന്ന് ഇങ്ങനെ 4 കിലോമീറ്റർ ഉണ്ട് കയറാൻ പോവാട്ടാ. കുട്ടികൾക്ക് കുട്ടികളെന്നിട്ടുണ്ടെങ്കിൽ അയക്കും ആച്ചോനും അതുപോലെ ജന്നക്കും ആദ്യം മാറ്റിണ്ടായിരുന്നു. പിന്നെ ഏറ്റവും മേലെ പോയിട്ടുണ്ടെങ്കിൽ ഐസ്ക്രീം വാങ്ങി തരാൻ തന്നപ്പോൾ ഇൻട്രസ്റ്റായി. കുറച്ചൊന്ന് നടന്നപ്പോൾ തന്നെ നമ്മളെ വരവേൽക്കുന്നത് ഈ ഒരു വാട്ടർഫാളാണ്, സൂപ്പർ വാട്ടർഫാളാണ്. ആച്ചുനെ പ്രാവുന്ന് ഇറക്കി. ഏ, എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ, നല്ലൊരു എക്സസൈസാണ്. എന്താ കാഴ്ചകൾ കണ്ടിട്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പോകണം. ഓണ വഴിയിൽ റെസ്റ്റ് എടുക്കാൻ പറ്റിയ ഒരു ഏരിയ ട്രാൻസ്ഫോൺസാണ്. അങ്ങനെ തന്നെ അങ്ങനെ ഇങ്ങനെ കുറേ ഇങ്ങനെ നടന്നു നടന്ന് ലാസ്റ്റ് ഞങ്ങളൊരു സെക്കൻഡ് ഫോളിലെത്തി. നമ്മൾ നാട്ടിലെ അരണ. ഇതേ ചിന്തിക്കാൻ പറ്റിയ ഒരു വാട്ടർഫോൾ എന്നറിയാം. പക്ഷെ ഒരുപാട് പോകാനുള്ളതുകൊണ്ട് തന്നെ ഞങ്ങളതിന് നിന്നില്ല. ഞങ്ങളല്ല, ഞാനതിന് നിന്നില്ല. ട്രോളറും കൊണ്ട് ആച്ചനും കൊണ്ടുള്ള യാത്ര കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ അത് വേണ്ടെന്ന് വെച്ചു. പോണ വഴിയിൽ ഒരുപാട് ബ്ലാക്ക് ബെറി ട്രീസ് കണ്ടു. അതിൽ അത്യാവശ്യം ബ്ലാക്ക് ബെറീസ് ഉണ്ടായിരുന്നു. കുട്ടികളെയും കൊണ്ടുള്ള ഈ നടത്തം കുറച്ചൊക്കെ പണിയാണെന്നറിയാം. കാരണം ഇടയ്ക്ക് ഇങ്ങനെ കുത്തനുള്ള കയറ്റങ്ങൾ വരും. ഇനി ഇവിടുന്ന് ഏകദേശം 3.1 കിലോമീറ്റർ ഉണ്ട്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് അത്യാവശ്യം ഫ്രൂട്ട്സും സ്നാക്സും ഒക്കെ കയ്യിലുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ നിർത്തിയിട്ട് ഇങ്ങനെ ഫുഡ് കഴിച്ചാണ് പോയിരുന്നത്. എവിടെ പോയി നടത്തം ഭയങ്കര ആടാന്നുണ്ടെന്നുണ്ടെങ്കിലും ഈ കാഴ്ചകൾ കണ്ടിട്ട് ഇങ്ങനെ റെസ്റ്റ് എടുത്ത് പോകുമ്പോൾ നല്ല രസമാണ്. 4-5 കിലോമീറ്റർ ഉള്ളിൽ ഇനിയുണ്ട് 2.9
ഈ വാക്കിംഗ് ട്രാക്കൊക്കെ അവർ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല സേഫ്റ്റിയാണ് നടക്കാൻ, കുട്ടികൾ നടക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നല്ല രസാട്ടോ. അതേപോലെ തന്നെ അത്യാവശ്യം ആൾക്കാരുണ്ട്, കാരണം ഇത് നല്ലൊരു എക്സസൈസ് ട്രാക്കായിട്ട് ഒരു സർക്യൂട്ടായിട്ട് അവർ യൂസ് ചെയ്യുന്നുണ്ട്. ഇതേപോലെ സ്ഥലമുണ്ട് മെൽബണിൽ. ആച്ചൊക്കെ അത്യാവശ്യം ടയർഡായിട്ടുണ്ട്, അങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ എടുക്കേണ്ടി വന്നു. കുട്ടികളിങ്ങനെ നടക്കാനുള്ള വേറെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേലെത്തിയാലേ ഐസ്ക്രീം കിട്ടുന്നുള്ളതാണ്. ഇനി ഇവിടുന്ന് സമ്മിറ്റിലേക്ക് 860 മീറ്റർ ഉണ്ട്, 700 ആയി, അങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരുന്നുണ്ട്. എത്താനായി ചുരുക്കത്തിൽ. ഇതുപോലെയുള്ള ബോർഡുകൾ ഉള്ളതുകൊണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പഠിച്ച് ഇങ്ങനെ നോക്കി വായിച്ച് ഇങ്ങനെ പോവാം. ഓൾമോസ്റ്റ് എത്താനായിട്ടാ. അധികം അധികം എന്ന് വെച്ചാൽ ഇനി ഒരു 600 മീറ്റർ കൂടി ഉണ്ടോ. എക്സസൈസ് എന്ന് പറഞ്ഞാണല്ലോ, ഇതാണ് സൂപ്പറായിട്ടുണ്ട് ഹൈക്കിങ്. 4 മണിക്കൂറോളമായി നമ്മൾ പോകുന്നുണ്ട് അവിടുന്ന്. 5 ആയി ആയകണ്ട ഈ കുട്ടികൾ സമയം കേട്ടാ. അതെ, അടിയിൽ ഞാൻ കുറേ ആച്ചിനും എടുത്ത് നടന്നിക്കണേ ആ കോട്ടേജ് സ്റ്റേ. ആഹാ, ഈ 400 മീറ്ററും കൂടി ഉള്ളു മക്കളെ. നമ്മൾ വന്ന ഈ ട്രയൽ ഉണ്ടല്ലോ, ഇതിന് പേരാണ് ക്ലീൻ ആൻഡ് ഷെയർഡ് യൂസ് ട്രയൽ. ഇത് കണ്ട കറുപ്പ് കളറിലുള്ള മരങ്ങൾ, ഇതൊക്കെ കത്തിച്ചതാണ്. ഇത് ബുഷ് ഫയർ അല്ല, ഇത് പ്ലാൻ ചെയ്തിട്ട് അവർ കത്തിച്ചതെന്നുണ്ട്. ബുഷ് ഫയറിന് ആടാവായിരിക്കാൻ വേണ്ടിയിട്ട്. വിനിയർലി ഇത് 300 മീറ്റർ. ഇനി കുറച്ചും കൂടെ ഉള്ളൂ. ആച്ചോ അതിൻ്റെ ഇടയിൽ സ്റ്റിക്കൊക്കെ എടുത്ത് നടക്കാൻ. ആ നടന്നോളൂ, എങ്ങനെ നടക്കുക? സ്റ്റിക്ക് എടുത്ത് നടത്ത്, എനിക്ക് എടുക്കാൻ വയ്യ, അതുകൊണ്ട് ഞാൻ സ്റ്റിക്ക് കൈ കൊടുത്താ. സ്റ്റിക്ക് കൊടുത്തപ്പോൾ ഒക്കെ ഒറ്റയ്ക്ക് നടക്കാൻ തുടങ്ങി. ഓ, ആ ഇതാ ഒരാളുണ്ടല്ലോ ഇവിടെ. കാങ്കരു, ഈസിയാ. താഴത്തേക്ക് ഇനി 4 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. ഞങ്ങൾ മേലെത്താനായി. ഇതാ ഞങ്ങൾ മേലെത്തി. ഓ, ഐസ്ക്രീം ഷോപ്പ് ഇല്ല കേട്ടോ. ഈ സമ്മിറ്റിൽ കഫേ അതുപോലെ റെസ്റ്റോറൻറ്റ് ഷോപ്പുകളൊക്കെ ഉണ്ട്, പക്ഷേ അൺഫോർച്യുനേറ്റ്ലി എല്ലാം ക്ലോസ്ഡാണ്. ഇവിടുന്ന് സൂപ്പർ വ്യൂ കേട്ടോ, അഡിലൈഡ് ഹിൽസ് നമുക്ക് മൊത്തം കാണാം. ഐസ്ക്രീം ഷോപ്പ്, വാട്ട് ഹാപ്പൻഡ്? ഐസ്ക്രീം ഷോപ്പ് അടിച്ചുകൊണ്ട് തന്നെ കുട്ടികൾ ആകെ സങ്കടത്തിലേന്നറിയാം. ഇവിടുത്തെ നല്ലൊരു വ്യൂയും പ്ലാറ്റ്ഫോമും ഉണ്ട്, അതുപോലെ തന്നെ 3 ടെലിവിഷൻ ട്രാൻസ്മിഷൻ ടവറുകളും ഉണ്ട്. ഇത് കണ്ടോ എന്ത് അടിപൊളി പനോറമിക് വ്യൂ ആണല്ലേ. അഡിലൈഡ് ഹിൽസ് ആണിത് കാണുന്നത്. ഈ കാണുന്ന സ്റ്റോൺ ഉണ്ടല്ലോ, ഇത് ആദ്യം യൂസ് ചെയ്തത് ട്രിക്ക് പോയിന്റ് ആയിട്ടിരുന്നു, പിന്നീട് മാറ്റി ഫ്ലിൻഡേസ് കോളമാക്കി മാറ്റി. ആ ലോങ് കാണേ കടല. അഞ്ച് കിലോമീറ്ററോളം നടന്നിട്ട് മുകളിലെത്തി. പക്ഷെ എന്താണെന്നറിയോ, എത്തി മുതലേ ഉള്ളൂ. നല്ല സ്പെക്ടാക്കുലർ വ്യൂ ആണ്. മേലെത്തി, കുറച്ചേരം അവിടെ സ്പെൻഡ് ചെയ്തു, നല്ല വ്യൂ ആയിരുന്നു. അൺഫോർച്യുനേറ്റ് ഷോപ്പുകൾ അടച്ചിരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങിക്കായിരുന്നു കുട്ടികൾക്കൊക്കെ. അപ്പോൾ ഞങ്ങൾ റെസ്റ്റ് ചെയ്ത് ഇനി ഞങ്ങൾ നേരെ താഴത്തേക്ക. ഇവിടെ കണ്ട സ്പെഷ്യൽ കിളി, ഇതേ അത് ബേർഡ് നിൽക്ക് മനസ്സിലായില്ല. താഴത്തേക്ക് ഇറങ്ങാൻ പോകുമ്പോഴാണ് കണ്ടത്.
പോയി. മോശാണ് മോസ്. എലി 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 പെരിച്ചായി പെരിച്ചായി എന്ന് പറയും നാട്ടില്, ബിഗ് എലിയ. ഇനി ഇവിടുന്ന് 3.4 കിലോമീറ്റർ താഴത്തേക്ക്. കുത്തന്നെയുള്ള ഇറക്കങ്ങളാ. ഇനി അങ്ങോട്ട് താഴത്തേക്ക് 2.35 കിലോമീറ്റർ. ഐസ്ക്രീം ആണ് കേട്ടോ. എന്തോ ഇളകുന്നുണ്ട്. ഒന്ന് വലുതാക്കി വരട്ടാ. ഒരു കാങ്കർ ഇവിടെ ഉണ്ട്. അപ്പം ആ മറ്റോ കാങ്കരോ എന്താന്നറിയോ, സൂപ്പറായിട്ടുണ്ട്. ഒഴിഞ്ഞിട്ട് കാം ക്വയറ്റ് കിളികളെ സൗണ്ടും കാങ്കരും നല്ല രസമുണ്ട്. ഈ നടത്തോ കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട്. ഇനി ഇവിടുന്ന് 2 കിലോമീറ്റർ അല്ലേ. ഇറങ്ങി വരുന്ന സമയത്ത് അച്ഛത അമ്മയത്ത് വന്ന് കിടന്നുറങ്ങി. ഈ റോഡൊക്കെ എന്താണെന്ന് അറിയാം, സൈക്ലിങ്ങിനുള്ള. ഇനി എത്ര ഉണ്ട്? 1.2 കിലോമീറ്റർ കൂടി. എന്തായാലും നല്ല പണിയാ. ആച്ച ഉറങ്ങിപ്പോയി. കുഞ്ഞിക്കിളി കുഞ്ഞിക്കിളി ഒരു കുഞ്ഞിക്കിളി കണ്ട കണ്ട. നയൻ ഹൺഡ്രഡ് മീറ്ററും കൂടി ഉള്ളു. ബ്ലാക്ക് ബെറീസാണ്. You like it? The big one's juicy. The big ones, the bigger ones. Yeah, really a special bird. Thaya thana itta. Car park kaanundu. ഒരാശ്വാസം. ഏറ്റവും താഴെ കാർ പാർക്കിൻ്റെ അടുത്തുള്ള വാട്ടർഫോൾ എത്തി. ഞങ്ങൾ തിരിച്ച് കാർ പാർക്കിൽ എത്തിട്ടാ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത്യാവശ്യം നടന്നു. അപ്പോൾ ഇനി വീട്ടിൽ പോകാം. അപ്പോൾ മെൽബൺ ടു അഡ്ലൈഡ് റോഡ് ട്രിപ്പിൻ്റെ പാർട്ട് 3 വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഇത് കണ്ടത് വളരെ സന്തോഷം. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.